പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതോടെ ഇ ശ്രീധരൻ ഇനി ഒന്നും മിണ്ടില്ല ഒന്നും പ്രതികരിക്കില്ല എന്നൊക്കെ കരുതിയവർക്ക് വലിയ തിരിച്ചടിയായി പലപ്പോഴായി മെട്രോ റെയിൽ വിഷയത്തിൽ കെ റെയിൽ വിഷയത്തിൽ അങ്ങനെ ശ്രീധരൻ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞ നിലപാടുകൾ കേരളം അത് കണ്ടതാണ് ഇപ്പോൾ ഇപ്പോഴിതാ കേരളത്തിലെ ഗതാഗത വിഷയം ഒരു വലിയ സജീവ ചർച്ചയായിരിക്കുമ്പോൾ ഒരു വശത്ത് കേരളയിൽ അനാവശ്യമെന്നും മെട്രോ റെയിലിന്റെ കാര്യത്തിലും ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുമ്പോൾ മറു കേരളത്തിലെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ പോലും ആകുന്നില്ല റോഡിലെ കുഴികൊണ്ട് സഹികെട്ടിരിക്കുകയാണ് പൊതുജനമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്ന സമയമാണ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരേ സമയം പല വിഷയങ്ങളിൽ വിമർശനം കേൾക്കുമ്പോൾ മറു പൊതുമരാമത്ത് മന്ത്രി കൂടിയായ മരുമകൾ മുഹമ്മദ് റിയാസിനും ഒരുപാട് വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇനി ഈ വിമർശനങ്ങളെയൊക്കെ മറികടക്കണമെങ്കിൽ പലതും ചെയ്തേ മതിയാകൂവെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏതായാലും ഈ ശ്രീധരൻ തന്റെ വിമർശന വിമർശനശരങ്ങൾ തൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ പദ്ധതിക്ക് ഡി തയ്യാറാക്കിയ പദ്ധതി രൂപരേഖയുള്ളപ്പോൾ വീണ്ടും പഠനം നടത്തുന്നതും രൂപരേഖ തയ്യാറാക്കുന്നതും എന്തിനാണെന്നാണ് ഡോക്ടർ ഇ ശ്രീധരൻ ചോദിക്കാനുള്ളത് കാലോചിത മാറ്റങ്ങൾ വരുത്തിയാൽ ഡി എം ആർ സി തയ്യാറാക്കിയ പദ്ധതി റിപ്പോർട്ട് ഉപയോഗിക്കാനാകും മെട്രോ ന്യൂയോ പോലുള്ള പദ്ധതി പദ്ധതികൾക്ക് പിന്നാലെ പോയാൽ കേരയിൽ പോലെ അബദ്ധമാകുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട് ഏറെ വർഷങ്ങളും പണവും ചിലവഴിച്ചാണ് ഡിഎംആർസി കോഴിക്കോടും തിരുവനന്തപുരത്തും വിശദ പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത് വീണ്ടും പണം ചിലവഴിച്ച് പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നീക്കം ലൈറ്റ് മെട്രോയ്ക്ക് ആവശ്യമായ എല്ലാ രൂപരേഖയും ഡിഎംആർസി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ശ്രീധരൻ പറയുകയാണ് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികൾ നടപ്പാക്കാൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ മന്ത്രിസഭാ കഴിഞ്ഞ മാസം ചുമതലപ്പെടുത്തിയിരുന്നു ട്രാം പോലെയാണ് മെട്രോ നിയോ അത് വിഠിതമാണ് കേരളത്തിലെ നഗരങ്ങളിൽ നഗരങ്ങളിലൊന്നും നടപ്പാക്കാനാകുന്ന പദ്ധതിയല്ലത് നമുക്കുള്ളത് ഇടുങ്ങിയ റോഡുകളാണ് നടപ്പാക്കാൻ ശ്രമിച്ചാൽ കേരളയിൽ പോലെയാകും അതിന്റെ അവസ്ഥ ഗുണകരം ലൈറ്റ് മെട്രോ തന്നെയാണ് രണ്ട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ നടപ്പാക്കുന്നതിന് ആറായിരത്തി അഞ്ഞൂറ് കോടിയാണ് അന്ന് ചെലവ് കണക്കാക്കിയത് അതേ രൂപരേഖ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഇപ്പോൾ പതിനായിരം കോടി രൂപയോളകമാകും ബാങ്കോക്ക് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി ലൈറ്റ് മെട്രോയെക്കുറിച്ച് പഠിച്ചാണ് ഡിഎംആർസി പദ്ധതി രൂപരേഖ നിർമ്മാണം നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടത് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് ആദ്യം മോണോ റെയിലിനാണ് ഡിഎംആർസി പദ്ധതി കേരളത്തിന് മോണോ റെയിൽ അനുയോജ്യമല്ലെന്ന് അന്നേ വ്യക്തമായതാണ് ടെൻഡർ വിളിച്ചപ്പോൾ ചെലവ് അധികമായി പിന്നീടാണ് ലൈറ്റ് മെട്രോ എന്ന് തീരുമാനിച്ചത് അതിനായി പദ്ധതി രൂപരേഖയുണ്ടാക്കലും മറ്റും പൂർത്തിയാക്കാൻ രണ്ട് വർഷമെടുത്തു എല്ലാം കൂടി നാല് വർഷം പോയി ലൈറ്റ് മെട്രോയ്ക്കായി ഓഫീസ് തുടങ്ങിയിരുന്നു തിരുവനന്തപുരത്തും കോഴിക്കോടും ജീവനക്കാരെ നിയമിച്ചു ജോലികൾക്കായി ടെൻഡർ തയ്യാറാക്കി ഫ്ളൈ ഓവറിന് ഉൾപ്പെടെ രൂപരേഖ തയ്യാറാക്കി ഓഫീസ് മൂന്ന് കൊല്ലത്തിലേറെ പ്രവർത്തിച്ചു മൂന്നര കോടിയോളം രൂപ ചെലവഴിച്ചു ഡിഎംആർസി ബന്ധപ്പെട്ട ചെലവുകൾ മാത്രമാണിത് സർക്കാർ തലത്തിലുള്ള മറ്റ് ചെലവുകൾ കൂടി കണക്കാക്കുമ്പോൾ തുക ഉയരും പദ്ധതി നീണ്ടുപോയി സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു ഇങ്ങനെ കൃത്യമായി വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി ഇ ശ്രീധരൻ ഒരു വശത്തെ രംഗത്തുള്ളപ്പോൾ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗതാഗത പ്രശ്നം വലിയൊരു കീറാമുട്ടിയായിരിക്കുന്നതും ഇപ്പോൾ ആ വിഷയത്തിൽ വീണ്ടും അതിരൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ പൊതുമരാമത്ത് വകുപ്പിന് അതിവേഗ നടപടികൾ എടുക്കേണ്ടി വന്നിരിക്കുന്നതും